അക്ഷരങ്ങൾ കമാനാകൃതിയിൽ നൽകാൻ എന്ത് ചെയ്യണം? ഇതിനു വേണ്ടി നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 15 നൽകിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നീല നിറത്തിലുള്ള ഒരു അർദ്ധവൃത്തമാണ്. അതിനുവേണ്ടി നമ്മൾ നീല നിറം സെലക്ട് ചെയ്യുന്നു. ക്രിയേറ്റ് സർക്കിൾ ഓർ എലിപ്സ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഒരു വൃത്തം നമ്മൾ വരക്കുന്നു. ഇവിടെ ചേഞ്ച് എന്ന ഈ ഭാഗത്ത് സ്റ്റാർട്ട് എന്ന ഈ സംഖ്യ മാറ്റി സെലക്ട് ചെയ്തതിന് ശേഷം 180 ടൈപ്പ് ചെയ്ത് എൻ്റർ അമർത്തുന്ന സമയത്ത് നമുക്ക് ഈ വൃത്തം ഒരു അർദ്ധവൃത്തമായി ലഭിക്കുന്നു. ഇനി ഇതിൽ അക്ഷരങ്ങൾ കമാനാകൃതിയിൽ ടൈപ്പ് ചെയ്യാനുള്ളത് എ കുടുംബശ്രീ ഇനീഷ്യേറ്റീവ് എന്നാണ്. ഇതിനു വേണ്ടി നമ്മൾ ചുവന്ന നിറം ടെക്സ്റ്റ് ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. എ കുടുംബശ്രീ ഇനീഷ്യേറ്റീവ് എന്ന് ടൈപ്പ് ചെയ്യുക. ഈ കുടുംബശ്രീ ഇനീഷ്യേറ്റീവ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ നിറം ചുവപ്പ് നിറം നൽകുക. ഇനി ഇത് ഈ ടെക്സ്റ്റിന് മുകളിൽ കമാനാകൃതിയിലാണ് ഇത് വരേണ്ടത്. ഇതിൻ്റെ വലുപ്പം ഇതിന് മുകളിലേക്ക് യോജിക്കുന്ന വിധത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഈ കുടുംബശ്രീ ഇനീഷ്യേറ്റീവ് എന്ന് കമാനാകൃതിയിൽ വരുന്നതിന് വേണ്ടി ഈ അർദ്ധവൃത്തം സെലക്ട് ചെയ്യുക. ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ചതിന് ശേഷം എ കുടുംബശ്രീ ഇനീഷ്യേറ്റീവ് എന്നെഴുതിയ ഈ ടെക്സ്റ്റും സെലക്ട് ചെയ്യുക. അതിനുശേഷം ടെക്സ്റ്റ് മെനുവിലെ പുട്ട് ഓൺ പാത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് കൃത്യമായി ഇതിന് മുകളിൽ വരുന്നതാണ്. ഇത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആരോക്കി ഉപയോഗിച്ച് സ്പേസ് ബാർ അമർത്തി നമുക്കിത് കൃത്യമായി ഒരു കമാന രൂപത്തിലേക്ക് മാറ്റാം. ഇവിടെ നമുക്ക് ഈ നീല നിറം ആവശ്യമില്ല. അതിനുവേണ്ടി ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്കിൽ പോയതിന് ശേഷം ഈ ഇതിൻ്റെ ഫിൽ കളർ നമ്മൾ നോ ഫിൽ എന്ന് കൊടുക്കുക. ആ സമയത്ത് നമുക്കിവിടെ ഒരു സ്ട്രോക്ക് പെയിൻറ് കാണുന്നുണ്ട്. സ്ട്രോക്ക് പെയിൻറ് പോയതിനു ശേഷം നോ സ്ട്രോക്കും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കുടുംബശ്രീ ഇനീഷ്യേറ്റീവ് എന്ന് കൃത്യമായി കമാനാകൃതിയിൽ വരും. ഇത് ക്ലിക്ക് ചെയ്ത് ഈ ഭാഗത്തേക്ക് മാറ്റിയാൽ ആ പ്രവർത്തനം ഇവിടെ അവസാനിക്കും. ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി ഈ രൂപത്തിൽ വെക്കാം. ഇനി നമുക്ക് ഇതിനൊരു ചതുരാകൃതിയിലേക്ക് ഈ യൂണിറ്റിനെ മാറ്റണം. അതിനു മുമ്പ് നമുക്ക് ഇത് വേണമെങ്കിൽ ഒരുമിച്ച് സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യാം. ഇതിപ്പോൾ ഒരൊറ്റ ഒബ്ജക്റ്റായി മാറി. ഇനി ഇതൊരു ബോക്സിലാക്കുന്നതിന് വേണ്ടി റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്ത് ഏതെങ്കിലും ഒരു നിറത്തിലൊരു ബോക്സ് നമുക്കിതിന് മുകളിൽ വരക്കാം. ഇപ്പോൾ ഈ ബോക്സിന് പുറകിലാണ് നമ്മുടെ എഴുത്തുള്ളത്. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഈ നീല റെക്റ്റാങ്കിൾ ചതുരത്തെ ബാക്കിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒബ്ജക്റ്റ് മെനുവിലെ ലോവർ ടു ബോട്ടം ക്ലിക്ക് ചെയ്യുക. ഇനി ഇതിൻ്റെ നിറം നമുക്ക് വെള്ളയാണ് ആവശ്യം, വെളുത്ത നിറം നൽകാം. അതുപോലെ ഇതിൻ്റെ ബോർഡർ ഇപ്പോൾ നമ്മൾ ഫിൽ കളറാണ് കൊടുത്തത്. അതുപോലെ സ്ട്രോക്ക് നമുക്ക് കൊടുക്കാം, ഒരു കറുത്ത നിറം അതും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി ഈ ചതുരത്തിൻ്റെ വലുപ്പം ക്രമീകരിച്ചതിന് ശേഷം ഇതും നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യാം. മൊത്തത്തിൽ നമുക്ക് ഇതിൻ്റെ വലുപ്പം കൂട്ടുകയും കുറക്കുകയും ഈ തരത്തിൽ ചെയ്യാവുന്നതാണ്. സേവ് ചെയ്യുക.